എല്ലാവർക്കും സുഖല്ലേ. റെസ്റ്റോറന്റിൽ കിട്ടണ പെപ്പർ മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. നമ്മളത് എത്ര വീട്ടിലുണ്ടാക്കിയാലും അവിടെ നിന്ന് കിട്ടണ ആ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഞാൻ രണ്ടു ദിവസം മുമ്പ് റെസ്റ്റോറന്റിലേക്ക് പോയിണ്ടായി. അവിടെ നിന്ന് ഒരു മുട്ട റോസ്റ്റ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടുത്തെ ഷെഫിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചത് അതിൻ്റെ ഇൻഗ്രീഡിയൻസൊക്കെ എന്താന്നുള്ളത്. അപ്പം അവർ പറഞ്ഞു തന്നതാട്ട ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റിൽ മുട്ട റോസ്റ്റ് റെഡിയാക്കണേന്നുള്ളത്. അതിൽ അവരൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ട് പെപ്പർ മുട്ട റോസ്റ്റ് ആണ് കേട്ടോ റെഡിയാക്കാൻ പോണത്. രണ്ട് മൂന്ന് സാധനം നമുക്ക് ഫസ്റ്റ് വറുത്തെടുക്കാനായിട്ടുണ്ട്. അര ടീസ്പൂൺ പെരിഞ്ജീരകം, അര ടീസ്പൂൺ ചെറിയ ജീരകം, അര ടീസ്പൂൺ മുഴുവൻ മല്ലി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലോണം റോസ്റ്റായി തണുത്തതിന് ശേഷം നമുക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മളെല്ലാം പൊടിച്ചെടുത്തു. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. അതേ ജാറിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അഞ്ചാറ് വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നാല് മുട്ട എടുത്തിട്ട് അത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വല്ലാണ്ട് മുട്ട റോസ്റ്റ് ആയിക്കൊണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റാക്കി എടുക്കാൻ മതി. അപ്പോൾ മുട്ട റെഡിയായി. നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട് പാനിലേക്ക്. റോസ്റ്റ് ആകുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ വേണം. അപ്പോൾ അതനുസരിച്ച് ചേർത്തോളൂ. എണ്ണ ചൂടാകുമ്പോൾ കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം, രണ്ട് സവാള ചെറുതായിട്ട് മുറിച്ചത്. സവാള പെട്ടെന്ന് ബ്രൗൺ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. ഇനി എല്ലാം മിക്സ് ചെയ്തിട്ട് ഇത് നല്ല ബ്രൗൺ ആക്കി എടുക്കാം. സവാള ഒന്ന് കളർ മാറാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് അരച്ച് വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് കളർ മാറുമ്പോൾ മാത്രമേ ഇത് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. കുറച്ച് വേപ്പിലിടാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോകുമ്പോഴേക്കും സവാള നല്ല ബ്രൗൺ കളറായി കിട്ടിക്കൊള്ളു. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം പോയി, സവാള നല്ല ബ്രൗൺ കളറാക്കി. ഇത്രയ്ക്കും ബ്രൗൺ കളർ ആവണം. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം. നമ്മൾ പൊടിച്ചു വെച്ചേക്കണ പൊടി ചേർക്കാം. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. നമുക്ക് വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്ന് വറ്റി വരണം കേട്ടോ. അതുവരെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് അതിന് വേണ്ടിയാണ്. ഇതിൽ മുളക് പൊടിയോ വേറെ പൊടിയോ ഒന്നും നമ്മൾ ആഡ് ചെയ്യില്ല. പെപ്പർ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊടികൾ മാത്രം ആഡ് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ നല്ലോണം ഡ്രൈ ആയി. സവാള നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തു. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുറേശ്ശെ പുളിയുള്ള തൈര് ചേർക്കാം. തൈര് ചേർക്കുമ്പോൾ ഒന്ന് അടിച്ചിട്ട് ചേർത്തോളൂ. സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നുകൂടി ഒന്ന് കുക്കായിക്കോട്ടെ. തൈര് ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്തു. ഇതിൽ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇതാണ് കേട്ടോ, ഒരു ടീസ്പൂൺ ബട്ടർ. ഇത് ചേർക്കുമ്പോഴാണ് കറക്റ്റ് നമുക്ക് ആ ടേസ്റ്റ് റെസ്റ്റോറൻറ്റിൽ കിട്ടണ പെപ്പർ മുട്ട റോസ്റ്റിൻ്റെ ടേസ്റ്റ് കിട്ടുക. നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുമ്പോൾ ബട്ടറൊന്നും ആഡ് ചെയ്യില്ല. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഇതും കൂടി ആഡ് ചെയ്ത് ചെയ്ത് നോക്കും. അതുപോലെ ഈ റെസിപ്പി പിള്ളേർക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാട്ടോ. ലഞ്ച് ബോക്സിനായിട്ടൊക്കെ എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കണം മുട്ട ചേർക്കാം. മുട്ടയുടെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണം മസാല കുറച്ച് വെച്ച് കൊടുക്കാം. മസാലയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മിനിറ്റിലും താഴെ ഒന്ന് കുക്ക് ചെയ്താൽ മതി. മുട്ട ചേർത്തിട്ട് നമ്മൾ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില. ഇത്രയേ ഉള്ളൂ കേട്ടോ. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് പെപ്പർ റോസ്റ്റ് റെഡിയായി. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.